ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കൃഷിയാണ്. അപ്പം വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു നേരമ്പോക്കായിട്ട് ചെയ്തു തുടങ്ങി നല്ല വരുമാനം കൊണ്ടുവരാവുന്ന ഒരു കൃഷിയാണ് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കൃഷി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ പ്ലാന്റാണ് സ്പാത്തിഫൈലം അഥവാ നമ്മളൊക്കെ പീസ് ലില്ലി എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ്. ഇത് അതിൻ്റെ വെറുഗേറ്റഡ് ആയിട്ടുള്ള ഒരു ഇനമാണ്. വളരെ മനോഹരമായ ഒരു ഇൻഡോർ പ്ലാന്റാണിത്. എല്ലാവർക്കും അറിയാൻ പറ്റും, മിക്കവാറും എല്ലാവരുടെ വീടുകളിലും കാണുകയും ചെയ്യും. ഇതിന് നമ്മൾ നഴ്സറിയിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഇത്രയും ഒരു മോഡൽ ഒരു 150 രൂപ മുതൽ വിലയുണ്ട്. അപ്പം ഞാനിത് പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ ഓട്സിൻ്റെ ഒരു കവറിലാണ് ഇത് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും തന്നെ മണ്ണ് മതിയാവും ഇതിന്. നല്ല രീതിയിൽ വളർന്ന് ഒരുപാട് പൂക്കളും തരും. അപ്പോൾ നമുക്ക് ഇതിന് പകരം ഒരു പോട്ടായിട്ട് വേണമെങ്കിൽ ഇങ്ങനെയുള്ള പെയിൻറ് പാത്രങ്ങൾ അങ്ങനെയുള്ളതിലൊക്കെ നമുക്കിത് നടാം. പിന്നെ ഇതിനെ മനോഹരമാക്കി വെക്കുകയും ചെയ്യാം. അപ്പം മറ്റ് ചട്ടികളിൽ ഞാനിത് നട്ടിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഞാനിത് ഒരുപാട് തറയിൽ നട്ടിട്ടുണ്ട്. അത് എനിക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. തണലുള്ള സ്ഥലത്ത് ഇത് നന്നായിട്ട് പിടിക്കും. ഇപ്പം ഞാനിത് ഒരു മുള ഒരു മഞ്ഞ മുള ഇവിടെ നിൽക്കുന്നുണ്ട്. ഈറയും മുളയും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തണലിലാണ് ഞാനിത് നട്ടിരിക്കുന്നത്. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. ശരിക്കും മൂടുണ്ടായി. നമുക്ക് ഇത് ഇങ്ങനെ നട്ട് കഴിഞ്ഞുള്ള പ്രയോജനം ഇതിൻ്റെ പൂക്കൾ മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ തൈ എടുത്ത് കൊടുക്കാനും പറ്റും. ഇപ്പം നമുക്ക് ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ ഒക്കെ നമ്മൾ ഒരുപാട് ചെടികൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ് ഈ പീസ് ലില്ലി. അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് ഇത് കൊറിയർ ചെയ്ത് കൊടുത്താലും ഇത് നശിക്കാതെ ഇരിക്കും. ഇപ്പോൾ ഒരു പോസ്റ്റൽ ഡിലേ ഒക്കെ ഒരാഴ്ചയൊക്കെ വന്നു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ ഇത് ഇതേ രീതിയിൽ വളർത്തിക്കഴിഞ്ഞാൽ നല്ലൊരു വരുമാന മാർഗ്ഗം കൂടെ ആയിരിക്കും. ഇത് നമ്മൾ നഴ്സറിയിൽ വാങ്ങിക്കുന്ന പൈസ വാങ്ങിക്കണ്ട, അതിൽ കുറച്ച് പൈസയ്ക്ക് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ ഇത് നല്ല ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. ഇതിൻ്റെ ഒരു ചെറിയൊരു തൈയാണ് എനിക്ക് കിട്ടിയത്. നമുക്ക് ഇത് ഇൻഡോർ പ്ലാന്റ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഇതിനെ എൻ്റെ ഇൻഡോറിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് കണക്കെ ഒരു പ്ലാന്റർ ബോക്സ് എടുത്ത് അതിനകത്തേക്ക് ഞാൻ ഇത് ഒന്ന് ഉയർത്തിയിട്ട് ഇത് അതിനകത്ത് വെക്കുകയാണ്. ഇപ്പം ഞാൻ ഇതേപോലെ വെച്ചിട്ട് ഞാൻ എൻ്റെ വീടിനകത്ത് ഇത് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് മനോഹരമാണെന്നറിയാമോ? ഇത് കാണുമ്പോൾ തന്നെ ഒരു എന്തോ ഒരു വില കൂടിയ ഒരു സംഭവമാണെന്ന് നമുക്ക് തോന്നാം. പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ നല്ലൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇതിൻ്റെ ഒരു ചെറിയ തൈ കിട്ടിയതിൽ നിന്നാണ് ഞാനിത് ഒരുപാട് തൈകളാക്കി മാറ്റിയത്. കൃഷി ചെയ്യാനായിട്ട് സാധ്യതയുള്ള വീട്ടമ്മമാരൊക്കെ നമ്മൾ ഈ പ്ലാന്റിൻ്റെ മാർക്കറ്റ് വാല്യൂ മനസ്സിലാക്കണം. ഇപ്പം വലിയ ഓഫീസുകളിലും ഫ്ലാറ്റുകളിലും ഒക്കെ ഈ ഒരു ചെടിക്ക് നല്ല ഡിമാൻഡാണ്. എല്ലാ പ്ലാന്റുകളും ഒന്നും ഇൻഡോർ പ്ലാന്റായിട്ട് അക്സെപ്റ്റ് ചെയ്യത്തില്ല. മാർക്കറ്റിൽ വിറ്റാലും നമുക്ക് നല്ല മൂല്യം കിട്ടുന്ന ഇതുപോലെയുള്ള പ്ലാന്റുകൾ വളർത്താനായിട്ട് ശ്രമിക്കുക. ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും മറ്റും സജീവമായിട്ടുള്ളവർക്ക് ഇത് വിറ്റഴിക്കാൻ ഒരു പ്രയാസവും കാണില്ല. അതിൽ നിന്ന് വരുമാനം കണ്ടെത്താനും വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇതിൻ്റെ ഒന്നോ രണ്ടോ ചെറിയ തൈകൾ നിങ്ങൾ ആദ്യം സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.